വെറൈറ്റി മീഡിയയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ശ്മശാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകെ എന്തുപോലെയാണ്. പൊതുവെ സ്ത്രീകൾ അവിടെ പോകാറില്ല. എന്നാൽ സുബീന റഹ്മാൻ ജോലി ചെയ്യുന്നത് ഇരിഞ്ഞാലക്കുട മുക്തിസ്ഥാൻ ഇലക്ട്രിക് ശ്മശാനത്തിലാണ്. ശവശരീരങ്ങൾ ചിതയിലെടുത്തു വയ്ക്കുമ്പോഴും അസ്ഥിപെറുക്കി കുടത്തിലാക്കി ബന്ധുക്കൾക്ക് നൽകുമ്പോഴും മനസ്സ് നീറാഞ്ഞിട്ടല്ല. പക്ഷേ ഇതും പറഞ്ഞ് വീട്ടിലിരുന്നാൽ ജീവിക്കണ്ടേ? ബാക്കിയെല്ലാം നമ്മളോട് സുബീന തന്നെ പറയും. നമസ്കാരം, ഞാൻ സുബീന റഹ്മാൻ. ഞാൻ ഇരിങ്ങാലക്കുടയാണ് താമസം. എസ് എം ബി എസ് സമാജത്തിൻ്റെ കീഴിൽ മുക്തിസ്ഥാൻ പൊതുശ്മശാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. 2.5 വർഷക്കാലമായി ഞാനിവിടെ ക്രിമറ്റോറിയത്തിൽ ജോലി ചെയ്തു വരുന്നു. ഹസ്ബൻഡ് പേര് റഹ്മാൻ, ഒരു മകനുണ്ട് 8 വയസ്സ്, മുഹമ്മദ് ഇർഫാൻ. ജോലി കിട്ടാനായിട്ടുള്ള സാഹചര്യം, ഫാമിലിയിൽ ഇത്തിരി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. സാമ്പത്തികമായിട്ട് ഉപ്പ ഉമ്മ അനിയത്തി അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. 18-ാമത്തെ വയസ്സിലാണ് എന്നെ വിവാഹം ചെയ്തയക്കുന്നത്. ഒരനിയത്തിയുണ്ട്, അവള് പഠിക്കുകയായിരുന്നു. ഉപ്പാക്കൊരു ചെറിയൊരു ആക്സിഡന്റ് വന്നതോടു കൂടിയിട്ടാണ് സാമ്പത്തികമായിട്ട് വളരെയധികം താഴേക്ക് പോയത്. അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ്, ഒരു ജോലി അനിവാര്യമായി തോന്നിയത് കൊണ്ടാണ് ഒരു ജോലി അന്വേഷിച്ച് നടന്നിരുന്നത്. ആ സമയത്താണ് എസ് എം ബി എസിന്റെ വക ക്രിമിറ്റോറിയം ഓപ്പണിംഗ് ആവുന്നതിന്റെ ഒരു ന്യൂസ് കേട്ടത്. അവരെ അടുത്ത് പോയി അവരോട് സംസാരിക്കുകയും ബിൽഡിങ്ങായിട്ട് ഞാൻ തന്നെയാണ് താല്പര്യപ്പെട്ട് ചെന്നത്. ജോലി ശ്മശാനത്തിലാണെന്നറിയാം, ഈ ക്രിമിറ്റോറിയത്തിൽ ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചില്ല ഒരിക്കൽ പോലും. ഓഫീസിലെ വർക്കിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവരെ സമീപിച്ചത്. രാവിലെ 7 മണിക്ക് ഞാൻ ക്രിമിറ്റോറിയത്തിലേക്ക് വരും. അത് കത്തിച്ച് വെച്ചിരുന്ന അസ്ഥി ഹാഷസൊക്കെ കളക്ട് ചെയ്ത് പോകാനായിട്ട് ബന്ധുക്കൾ വരും. അപ്പം അത് കൊണ്ടുപോകാൻ അവർ വരുമ്പോൾ ഞാൻ അത് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ 7 മണിക്ക് ഞാൻ വരാറുണ്ട്. 9 മണി തൊട്ടാണ് ബോഡി എടുക്കുന്ന സമയം. 9 മണിക്ക് ശേഷം പിന്നെ റെഗുലറായിട്ട് ഞാനിവിടെ ഉണ്ടാവും. 6 മണി 6 വരെ എന്തായാലും ഉണ്ടാവാറുണ്ട് ഇവിടെ. സമുദായത്തിൻ്റെ ഇതിൽ നിന്നും ഓരോ എതിർപ്പുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണ്, സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നിട്ടാണ് ചോദ്യങ്ങൾ ഉയർന്നിട്ടുള്ളത്. എന്തിനാണ് ക്രിമിറ്റോറിയത്തിൽ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ, അതൊന്നും ഞാൻ വകവെച്ചിരുന്നില്ല അവരെ. അതൊക്കെ വകവെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും നോക്കിയിരുന്നില്ല. ആരായാലും വേറെ ഒന്നും നോക്കണ്ട, ചെയ്യുന്നത് ഒരു തൊഴിലാണ്. ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ശ്മശാനത്തിൽ ദഹിപ്പിക്കലാണ് എന്നുള്ള രീതിയിൽ എടുക്കാതെ, ചെയ്യുന്നതൊരു തൊഴിൽ, ആ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇതിന് യാതൊരുവിധ എതിർപ്പുകളും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഇതിൽ പറയാനുള്ളത്. ജീവിക്കാൻ വേണ്ടി ഏത് ജോലിയും ചെയ്യാം. ആരെയും വഞ്ചിക്കാതെയും മോഷ്ടിക്കാതെയും അങ്ങനത്തെ രീതിയിൽ പോവാതെ എന്ത് ജോലി ചെയ്താലും നമുക്ക് ജീവിക്കാം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. സ്ത്രീകളെല്ലാ രീതിയിലും എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് മുൻപോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യത്തിൽ ഞാൻ ഈ ഒരു ജോബിലേക്ക് കടന്നു വരുമ്പോൾ വീട്ടിൽ ആർക്കും വലിയ താല്പര്യം ഇല്ലാത്തൊരു ഫീൽഡായിരുന്നത്. എന്നാലും എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം ഉള്ളത് കൊണ്ട് എനിക്കിത് ജോലി ചെയ്തേ പറ്റൂ എന്നുള്ള ദൃഢമായ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാനിപ്പോഴും ഇതിൽ തന്നെ മുൻപോട്ട് പോകുന്നത്. വെല്ലുവിളികൾക്ക് താങ്ങായിട്ട് നിന്നത് ചിലപ്പോൾ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളും കുടുംബ പ്രാരാബ്ദങ്ങളും ഒക്കെ തന്നെയായിരിക്കാം. ചിലപ്പോൾ ഈ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വൈകുന്നേരം ചെന്നിരിക്കുമ്പോൾ വളരെയധികം ടയേർഡാവാറുണ്ട്. അങ്ങനത്തെ ഒരു വർക്കാണല്ലോ ചെയ്യുന്നത്. ആ സമയത്തും ദൃഢമായൊരു ഇത് മനസ്സിലുണ്ട്, എങ്ങനെയും ജീവിക്കണം, ഉമ്മാനെയും ഉപ്പാനെയും സംരക്ഷിക്കണം നല്ല രീതിയിൽ, ആരുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കണം എന്നുള്ളൊരു ദൃഢമായൊരു ഇതാണ് ഞാൻ ഇപ്പോഴും മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ജോലിയും ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നത് ഉപ്പ ഹോസ്പിറ്റലിൽ കിടന്ന സമയമാണ്. ആ സമയത്തുണ്ടായിരുന്ന പൈസയുടെ ഒരു ബുദ്ധിമുട്ടും ഞാൻ മാനസികമായിട്ടും വളരെയധികം ഡൗണായി പോയൊരു സംഭവമാണ്. ആ സംഭവത്തിൻ്റെ കീഴിലാണ് എന്ത് ജോലിയും ചെയ്യാം
അത് മാന്യമായ എന്ത് തൊഴിലായാലും നമ്മൾക്ക് പൈസ ഉണ്ടാക്കാം, പട്ടിണി കൂടാതെ ജീവിക്കാം എന്നുള്ളൊരു ഇത് മൈൻഡിലേക്ക് വന്നത് ആ സമയത്താണ്. മൃതദേഹങ്ങൾ കാണുമ്പോൾ ഭയം തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് എത്തി നോക്കുന്ന പ്രകൃതക്കാരിയായിരുന്നു ഞാൻ. വെറുതെ ഒന്ന് എത്തി നോക്കിയിട്ട് പോരും, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കാറില്ല, കാണാറില്ല. അങ്ങനെയായിരുന്നു ഞാൻ എന്നെ ഇവിടെ വരെ എത്തിച്ചത്. എൻ്റെ സാഹചര്യങ്ങൾ തന്നെയായിരിക്കും, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ഭയമോ അറപ്പോ വെറുപ്പോ ഒന്നും തന്നെ ഒന്നും തോന്നാറില്ല. പിന്നെ തോന്നുന്നത് ചില സമയത്തുള്ളൊരു വിഷമങ്ങളാണ്, വിഷമഘട്ടങ്ങൾ. അത് ഇവിടെ വരുമ്പോൾ ബന്ധുക്കളുടെ ദയനീയമായ അവസ്ഥകളും സങ്കടങ്ങളും കാണുമ്പോഴാണ് വളരെയധികം വിഷമം തോന്നാറുള്ളത്. കോവിഡിന് മുൻപ് 4-5 ബോഡികൾ മാത്രമാണ് നമുക്ക് ക്രിമിറ്റോറിയത്തിൽ ഡെയിലി ഉണ്ടായിരുന്നത്. കോവിഡ് 2-ാം തരംഗം വന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് 5-ൽ നിന്ന് 6-ായി, 6-ൽ നിന്ന് 7-ായി അങ്ങനെ കൂടി നമ്മളൊരു 12 വരെ, ഒരു ദിവസം 12 ബോഡി വരെ നമ്മൾ ക്രിമിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോവിഡ് ബോഡിയോട് സംസ്കരിക്കാനായിട്ട് ഇൻഫർമേഷൻ നമ്മൾക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ബോഡി വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് PPE കിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബോഡി വെക്കുന്നതിന് മുൻപും ശേഷവും സാനിറ്റൈസേഷൻ ക്രിമിറ്റോറിയത്തിൽ ചെയ്യുന്നുണ്ട്. അത് കോവിഡ് ബോഡി മാത്രമല്ല വരുന്നത്, ആ ടൈമിൽ ഒരേ ടൈമിൽ നമുക്ക് 2 ചെയ്യാനായിട്ടുള്ള ചേംബറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ചേംബറിലേക്ക് കോവിഡ് ബോഡിയും മറ്റേ ചേംബറിലേക്ക് നാച്ചുറൽ ഡെത്തായിട്ടുള്ളതായിരിക്കും. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബോഡി വെക്കുന്നതിന് മുൻപും ശേഷവും സാനിറ്റൈസേഷൻ ചെയ്യാറുണ്ട്. സാധാരണ ലെവലിൽ കോവിഡ് ബോഡി കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റായിട്ട് ക്രിമിറ്റോറിയത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. വീട്ടുകാരുടെ സാഹചര്യങ്ങളും അവരുടെ മാനസിക വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അവർ നമ്മളെ വിളിക്കാറുണ്ട്, കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 7-8 ആൾക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളിവിടെ കർമ്മം ചെയ്യാറുണ്ട്. നാച്ചുറൽ ബോഡി കർമ്മം ചെയ്യണ പോലെ തന്നെ അത് കർമ്മം ചെയ്യാനായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഈ വിശ്വനാഥപുരം ക്ഷേത്രത്തിനൊരു ശാന്തി ഉണ്ട്. ആളുടെ പേര് അനീഷ് എന്നാണ്. ആളതിന് വില്ലിങ്ങായിട്ട് വന്നിട്ടുണ്ട്. ആളതിന് PPE കിറ്റ് ഇട്ടിട്ട് തന്നെ ആൾ കർമ്മങ്ങളെല്ലാം ചെയ്ത് നമ്മൾ സാധാരണ ബോഡി ചെയ്യണ പോലെ തന്നെ ചെയ്യാറുണ്ട്. ഈ ജോലി തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിലുള്ള ഉമ്മക്കും ഉപ്പക്കും അനിയത്തിക്കും മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ ക്രിമിറ്റോറിയത്തിലെ ശ്മശാനത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇതിപ്പോൾ ഇതുപോലെ തന്നെ ഒരു വനിതാ ദിനത്തിൽ എൻ്റെ ഇതുപോലെ ഒരു പ്രോഗ്രാം സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിഞ്ഞപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. റിലേറ്റീവ്സ് പോലും, അത്രയും അടുത്ത ഫ്രണ്ട്സ് പോലും അറിയുന്നത് ഞാൻ ശ്മശാനത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അവർക്കൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു അത്. കാരണം അവർ എന്നെ ഇത്ര ധൈര്യത്തോടെ കണ്ടിട്ടില്ല, വളരെ ശയ്യായ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇത്രയും ബോൾഡായി മാറിയത് എങ്ങനെയാണ് അവർക്ക് പോലും അതിശയം തോന്നാറുണ്ട്. ഇപ്പം എനിക്കൊട്ടും നാണക്കേട് തോന്നാറില്ല. ഇപ്പം ക്രിമിറ്റോറിയം ജീവനക്കാരി എന്ന നിലയിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പേരും പറഞ്ഞിട്ട് വീട്ടിൽ ചടഞ്ഞു കൂടി ഒരു സ്ത്രീകളും ഇരിക്കേണ്ട ആവശ്യമില്ല. ജോലികളൊന്നും നമ്മളെ തേടി ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് വരില്ല. ഇതൊക്കെ നമ്മളായിട്ട് തന്നെ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. എൻ്റെ കുറേ ആഗ്രഹങ്ങൾ ഇതിലൂടെ എനിക്ക് സാധിക്കാൻ പറ്റി. ജോലി വന്നതോടുകൂടി സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വണ്ടി വാങ്ങിച്ചു, ഡ്രൈവിംഗ് അറിയേണ്ടതാണ് ഞാൻ വണ്ടി വാങ്ങിച്ചത്. വണ്ടി കിട്ടിയതിന് ശേഷമാണ് ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചത്. ഒരു വിധം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു ഒരു വണ്ടി വാങ്ങിക്കണം എന്നുള്ളത്, അത് ഞാൻ സാധിച്ചു. മുൻപ് ക്രിമിറ്റോറിയത്തിലേക്ക് ബോഡി കൊണ്ടുവരുമ്പോൾ 3-4 കൂടി വന്ന ഒരു 5-6 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോഡി കൊണ്ടുവരാ, ചേംബറിലേക്ക് എടുത്ത് വെക്കാൻ അവരൊന്ന് ഹെൽപ്പ് ചെയ്യും, പിന്നെ അതിനുള്ളിലേക്ക് ഞങ്ങളാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ അതിനപേക്ഷിച്ച് ഈ മകനില്ലാത്ത ആൾക്കാർ മകൾ കർമ്മം ചെയ്യുന്നുണ്ട്, അതുപോലെ സ്ത്രീകൾ വരുന്നുണ്ട്. സ്ത്രീകൾ കർമ്മം ചെയ്യാനും അതുപോലെ അത് ഞാൻ ഒരു സ്ത്രീ ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ വരുന്നത് ക്രിമിറ്റോറിയത്തിലേക്ക് വരുന്നത്. സ്ത്രീകളുടെ സാന്നിധ്യം ഇപ്പോൾ വളരെയധികം ഉണ്ട് ക്രിമിറ്റോറിയത്തിൽ. ഈ ജോലിയിൽ ഞാൻ വന്നിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയോ എന്നുള്ളതിനുള്ളൊരു മറുപടി എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീട് സംരക്ഷിക്കാൻ എനിക്ക് പറ്റി. എൻ്റെ ഉമ്മാനെയും അപ്പനെയും കൂടുതൽ കെയർ ചെയ്യാൻ പറ്റി. ആരുടെയും സഹായമില്ലാതെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റി. എൻ്റെ ഒരു അനിയത്തിയുടെ കല്യാണത്തിന് എനിക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അവളുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ആരുടെയും സഹായമില്ലാതെ അങ്ങനെ തന്നെ പറയാം, എനിക്ക് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞ ചാനലിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഇതെന്ത് ജോലി എന്ന് ചോദിച്ച് പുച്ഛിച്ചും കളിയാക്കുന്നവരോടും സുബീനയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു അന്തസ്സുണ്ട്. അത് സത്യസന്ധമായും ആത്മാർത്ഥതയോടും ഇഷ്ടത്തോടും കൂടി ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന മനസ്സുഖം വേറെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.